പാലക്കാട് കാരപ്പാടത്ത് യുവതി തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. ശ്രുതിയുടെ മരണത്തിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഭർത്താവ് ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്തത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എന്തായിരുന്നു ഈ കേസിൽ സംഭവിച്ചതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? തന്നെയാ, ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ ശ്രുതിയുടെ ഭർത്താവ് ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് ജൂൺ 18 ശ്രുതി വീട്ടിൽ വെച്ച് തീപ്പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലാകുന്നത്. തുടർന്ന് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഈ ജൂൺ 21 ശ്രുതി മരിച്ചു. ഇവർ തമ്മിൽ, അതായത് ശ്രുതിയും ശ്രുതിക്കും തമ്മിൽ കുടുംബ വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ശ്രുതിയുടെ വീട്ടുകാർ ആരോപിച്ചിരുന്നത് ഈ ശ്രുതിയെ ശ്രീജിത്ത് പീഡിപ്പിച്ചിരുന്നു, അതായത് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ശ്രീജിത്തിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം ശ്രുതിയെ ആത്മഹത്യയാണ് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ശ്രുതിയെ കൊലപ്പെടുത്തിയതാണ് എന്നതായിരുന്നു വീട്ടുകാരുടെ പ്രധാന ആരോപണം. ഈ വിഷയത്തിൽ പോലീസ് അന്വേഷിക്കുകയും ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയും തുടർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ ചുമത്തി ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശരി, നന്ദി പ്രസാദ്.